ഹലോ, അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് വന്നിട്ടില്ല. നമ്മുടെ ക്രിസ്ത്യൻ ബ്രൈഡ്സിന് പറ്റിയിട്ടുള്ള അടിപൊളി നെക്ക് പീസസിന്റെ കളക്ഷൻസുമായിട്ടാണ്. നമുക്ക് ഡയമണ്ട്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. അതിൽ തന്നെ ഡയമണ്ട് നെക്ലെസ് ആകുമ്പോൾ കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിരിക്കും, കാരണം നമുക്കത് വേറെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതല്ല. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഒരു ഭംഗിയൊക്കെ ഭയങ്കര വെറൈറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ചധികം ഡയമണ്ട് നെക്ലെസിന്റെ കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഡിസൈൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ തന്നെ നോക്കൂ, നിങ്ങൾക്ക് ഒരു വൈറ്റ് ഗൗണിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളിയുള്ള ഒരു നെക്ക് പീസാണ്. അത്യാവശ്യം ഒരു ഹെവി ലുക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു നെക്ക് പീസ് തരുന്നത്. നമ്മുടെ കഴുത്തിനോട് ചോക്കർ പോലെ നമുക്ക് കഴുത്തിനോട് ചേർത്തിടാൻ പറ്റുന്ന ഒരു ഡയമണ്ട് നെക്ലേസ് ആണ് ഇത് കാണുന്നത്. ആൻഡ് ഇതിനൊരു പാറ്റേൺ നോക്കുക, ഡിസൈൻ തന്നെ കുറച്ച് ഭയങ്കര വെറൈറ്റിയാണ്. നമ്മൾ നോർമലി എപ്പോഴും കാണുന്ന ഫുൾ സ്റ്റോൺസ് ഒക്കെ വെച്ച് കവർ ചെയ്യുന്നതല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആ ഒരു ഗോൾഡ് കവറിംഗ് ഒക്കെ കുറച്ചുകൂടെ അതുപോലെ നിന്ന് സെയിം കോൺസെൻട്രേഷനിൽ ഗോൾഡും ആ ഡയമണ്ട് സ്റ്റോൺസ് ഒക്കെ മിക്സ് ആയി വരുന്ന പോലെ തന്നെയാണ്. ചെറിയ സ്ഥലത്തേക്ക് നമുക്ക് റോഡിയമത്തിൻ്റെ ഒരു കോട്ടിംഗ് കൂടെയൊക്കെ ഇതിലത് ഇങ്ങനെ വരുന്നുണ്ട്. ഡിസൈൻസ് തന്നെ നല്ല ഭംഗിയുടെ ഒരു ട്രയാംഗിൾ ഷേപ്പിനകത്തേക്ക് നമ്മുടെ ഡയമണ്ട്സ് ഇരിക്കുന്നത് പോലത്തേക്ക് നല്ല ഭംഗിയുടെ നെക്ക് പീസ് ആണ്. അപ്പോൾ നമുക്കിത് വൈറ്റ് ഗൗണിൻ്റെ കൂടെയും പെയർ ചെയ്യാം, അതുപോലെ തന്നെ ബ്ലാക്കോ അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് പീസ് ആണ്. നമ്മളിതുപോലത്തെ ഒരു ഡയമണ്ടിൻ്റെ ഇയറിംഗ്സും കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ലുക്ക് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് നമുക്കൊരു വെഡിങ്ങിനൊക്കെ ഒരു അടിപൊളി ലുക്ക് തന്നെയായിരിക്കും ഈ ഒരു നെക്ക് പീസ് തരുന്നത്. ആൻഡ് ഇനി നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്, നമ്മളെപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ഡയമണ്ട്സ് മാത്രം വരുന്ന കുറച്ച് നെക്ക് പീസൊക്കെ ആയിരിക്കും. അതിൽ നിന്ന് മാറിയിട്ട് ഇതേ കണ്ടോ, ഇതിനകത്താണ് ഒരു മജന്ത ഷെയ്ഡിൽ വരുന്ന സ്റ്റോൺസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു നെക്ക് പീസിൻ്റെ ഹൈലൈറ്റ്. കാരണം ആ ഒരു നമ്മുടെ ഡയമണ്ട്സിനെ പോലെ തന്നെ മറ്റു ആ ഒരു ഷെയ്ഡുകൂടെ എടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമ്മുടെ ഫേസ് കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ് ആക്കിയിട്ട് നമുക്ക് ഇവനിപ്പോൾ ഒരു സാരി കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ നോർമലി ക്രിസ്ത്യൻ വെഡിങ്സിനൊക്കെ ഒരു മന്ത്രകോടിയൊക്കെ പെയർ ചെയ്യുന്നവർക്ക് ഒരു മജന്ത ഷെയ്ഡിലുള്ള മന്ത്രകോടി പെയർ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ കൂടെ മാഷറായി പോകുന്ന ഒരു എന്താണ് നെക്ക് പീസാണിതുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മജന്ത സ്റ്റോൺസ് കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇയറിംഗ്സ് അല്ലെങ്കിൽ ഫുൾ ഡയമണ്ട്സിൻ്റെ മാത്രം ഒരു ഇയറിംഗ്സ് കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേന് കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ആ ഒരു വെഡിങ്ങിന് നമുക്ക് കിട്ടുന്ന. പ്രത്യേകിച്ച് നമ്മുടെ കഴുത്തിൽ ആ ഒരു മാല തന്നെ ഭയങ്കര ഹൈലൈറ്റഡ് നിൽക്കും. അപ്പോൾ ഈ സ്റ്റോൺസ് ഒക്കെ വരുന്ന ആ ഡിസൈൻ തന്നെ നമുക്ക് ചെറിയൊരു മഴത്തുള്ളി പോലത്തെ അല്ലെങ്കിൽ ചെറിയ ഒരു ഡിസൈനിങ്ങിനെ വന്നിട്ട് സെൻറ്റർ പോർഷനിൽ നമുക്കൊരു പെൻഡൻറ്റ് പോലെ വരുന്നുണ്ട്. ത്രൂ ഔട്ട് സെയിം ഡിസൈനിലല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ആ സെൻറ്ററിൽ ചെറിയൊരു പെൻഡൻറ്റ് പോലെ ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള ഒരു പെൻഡൻറ്റ് പോലെ വന്നിട്ടുണ്ട്. അവിടെയും ഒരു ഗോപി ഡിസൈനിലുള്ള നമ്മുടെ മജന്ത സ്റ്റോണും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു മാലയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആൻഡ് ഇനി അടുത്ത് ഞാൻ കാണിക്കുന്നത് വീണ്ടും നമുക്ക് ഫുള്ള് ഡയമണ്ട്സ് കവർ ചെയ്ത് വരുന്ന മറ്റൊരു മാല തന്നെയാണ്. നമുക്കിതും വൈറ്റ് ഗൗണിൻ്റെ എല്ലാ ഷെയ്ഡിലോ ഡ്രസ്സിൻ്റെ മാച്ച് ആയി പോകും. അപ്പോൾ ഈ കാണിക്കുന്നതെങ്കിൽ ക്രിസ്ത്യൻ വൈറ്റ്സിന് മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഒരു വെഡിങ് റിസപ്ഷനൊക്കെ പോകുമ്പോഴത്തേനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു സാരിയുടെ കൂടെയൊക്കെ ഒരു എന്താണ് ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നെക്ക് പീസ് തന്നെയാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തന്നെയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഡിസൈൻ നോക്കുമ്പോൾ ഒരു ചെയിൻ പോലെ ഡയമണ്ട്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ആ ഡയമണ്ടിൻ്റെ കവറിംഗ് ആയിട്ട് നമ്മൾ റോഡിയും ഫിനിഷും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളാ കാണുന്ന ഫുൾ ഡയമണ്ട് അല്ല, അതിനകത്ത് റോഡിയും ഫിനിഷും കൂടെ വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഹാങ്ങിങ്സ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കൈറ്റിൻ്റെ കുഞ്ഞ് ഹാങ്ങിയും അതുപോലെ തന്നെ ചെറിയൊരു ഫ്ലവറും അതുപോലെ തന്നെ സർക്കിളും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ത്രൂ ഔട്ട് സെയിം പാറ്റേൺ. പെൻഡൻ്റ് ഒന്നും വരുന്നില്ല, നമുക്കൊരു ചോക്കർ പോലെ നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. ഫുൾ ത്രൂ ഔട്ട് സെയിം പാറ്റേണിൽ വരുന്നതാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നല്ലൊരു ഡയമണ്ട് ഇയറിംഗ് കൂടെ പാറ്റേൺ. ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് സ്റ്റഡ് ഇട്ടാലും, കാരണം മാല കുറച്ച് ഹെവി ആണെന്നൊരു കുഞ്ഞ് സ്റ്റഡ് ഇട്ടാലും മതി. ഇനി എല്ലാ വലിയ ഇയറിംഗ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും പെയർ ചെയ്തിടാനായിട്ട് പറ്റുന്നതായിരിക്കും. ആൻഡ് ഇനി നിങ്ങൾ അടുത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ എന്താണ് നമ്മൾ കുറച്ചുകൂടെ വെറൈറ്റി ഡിസൈനാണ്. കാരണം എന്താണ് നമുക്കൊരു ലെയർ പോലെയല്ല ഇത് വരുന്നത്, ഫുൾ ത്രൂ ഔട്ട് ഒരു ചെറിയൊരു വി ഡിസൈൻ പോലെ ഇറങ്ങി അതിനകത്തും ഒരു മഴത്തുള്ളിൽ ഒരു കുഞ്ഞ് സ്റ്റോൺ വരെ നമ്മുടെ ഡയമണ്ട് വരുന്ന പോലെയും, പിന്നെ ഹാങ്ങിങ്സ് എല്ലാം തന്നെ ഓവൽ ഷേപ്പിലുള്ള ഹാങ്ങിങ്സ് ആണ് വരുന്നത്. ഓവലും ചെറിയൊരു മഴത്തുള്ളി പോലത്തെ ഹാങ്ങിങ്സും ഒക്കെ ആ ഹാങ്ങിങ്സിനകത്തൊക്കെ തന്നെ സ്റ്റോൺസ് ഒക്കെ വരുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ഈ നാല് നെക്ക് പീസസും കുറച്ച് പാറ്റേണിൽ ആ ഒരു നമ്മളെപ്പോഴും കാണുന്ന ഡയമണ്ട് നെക്ലസ് പോലെ അല്ലാതെ കുറച്ച് പാറ്റേണിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതെന്ന് മാത്രമല്ല കേട്ടോ, നമുക്ക് ഒരുപാട് നമുക്ക് എന്താണ് സിമ്പിളായിട്ടുള്ള ഡയമണ്ട് നെക്ക് പീസസും അതുപോലെ തന്നെ ഇതുപോലത്തെ ഹെവി ആയിട്ടുള്ള ഡയമണ്ട് നെക്ക് പീസിൻ്റെ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ എല്ലാ ഷോറൂംസിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിന്ന് വെറും ലിമിറ്റഡ് ആയിട്ടുള്ള നാലെണ്ണം മാത്രമേ ഈ ഒരു എപ്പിസോഡിലൂടെ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഷോറൂംസൊക്കെ വിസിറ്റ് ചെയ്യുക. ഒരുപാട് കളക്ഷൻസ് ആണ് അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ളത്. നമ്മുടെ ഡയമണ്ട്സ് നെക്ക് പീസസ് ആയാലും ഇയറിംഗ്സ് ആയാലും റിംഗ്സ് ആയാലും നോസ് പിൻസിൻ്റെ ഒക്കെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഷോറൂംസ് എല്ലാം തന്നെ വിസിറ്റ് ചെയ്യാം. ഈ കാണിച്ചതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മുടെ ഷോറൂംസ് എവിടേക്കാണ് വരുന്നത് പറയാം. നമ്മുടെ പെരിയപ്പാൻസ് ഗോൾഡ് പാക്കിൻ്റെ ഷോറൂംസ് വരുന്നത് കർണാവപ്പള്ളി, കൊട്ടാരക്കര, നെടുമ്പങ്ങാട്, എണ്ണയേറ്റിങ്കരം. അതുപോലെ തന്നെ കളർക്കിൾസ് ഗോൾഡ് പാക്കിൻ്റെ ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യന്നൂരാണ്. മറ്റൊരു പുതിയ എപ്പിസോഡിലൂടെ കാണുന്നവരെ ബൈ. പെരിയപ്പാൻസ് ഗോൾഡ് പാർക്ക്, നെയ്യാറ്റിങ്കര, നെടുമങ്ങാട്, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര. Assist a concern, Kalarikals Gold Park. Manufacturers and Wholesalers. Main Road, Payyanur.